നമസ്കാരം. എല്ലാവർക്കും ആദ്രാസ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നൊരു സദ്യ സ്പെഷ്യൽ നാടൻ വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വെള്ളരിക്ക കൊണ്ടുള്ള ഒരു തനി നാടൻ പച്ചടിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇത് നല്ല ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ഒരു വിഭവമാണ്. ഇത് സദ്യയ്ക്ക് മാത്രമല്ല, അല്ലാതെയും എപ്പോഴും ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള വിഭവമാണ്. വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കാനായി ഒരു ഫ്രഷ് വെള്ളരി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ചെറിയ കഷ്ണം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നമ്മൾ എടുത്തു വെച്ച വെള്ളരിക്ക കഷ്ണത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഉള്ളിലെ കുരുവൊക്കെ പോക്കി ചെറിയ പീസുകളായി ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് വലിയ പീസായി ക്യൂബായി അരിഞ്ഞാലും കുഴപ്പമില്ല, വേവുന്ന സമയത്തിൽ കുറച്ച് മാറ്റം വരും. വെള്ളരിയിലേക്ക് ചേർക്കാൻ വേണ്ടി ഒന്നോ രണ്ടോ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇതേപോലെ അരിഞ്ഞെടുക്കണം. ഞാനിവിടെ ഒരു മുളകാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് അരച്ച് ചേർക്കാനായി കാൽമുറി തേങ്ങ ചിരകിയത്, രണ്ട് ചുവന്നുള്ളി, ഉള്ളി സദ്യയ്ക്ക് ചേർക്കാൻ ഇഷ്ടമില്ല എങ്കിൽ വേണമെന്നില്ല, ഒരു നുള്ളി ജീരകം, മുക്കാൽ ടീസ്പൂൺ കടുക് ഇവ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഗ്ലാസ് അധികം പുളിയില്ലാത്ത തൈരും കൂടി എടുത്തിട്ടുണ്ട്. ആദ്യം തേങ്ങ നമുക്കൊന്ന് അരച്ചെടുക്കാം. തേങ്ങയുടെ കൂടെ ഉള്ളി, ജീരകം ഇവ ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് ആദ്യം നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കടുക് ഇട്ടൊന്ന് ചതച്ചെടുക്കാം. കടുകൊക്കെ ചതിഞ്ഞു വന്നിട്ടുണ്ട്. ഈ അരപ്പിലേക്ക് അവസാനമായി ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് ഒന്നും കൂടി ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ഫൈനായി അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാചകത്തിലേക്ക് കടക്കാം. ഞാൻ പച്ചടി ഉണ്ടാക്കാനായി ഇങ്ങനെയുള്ളൊരു മൺപാത്രമാണ് എടുത്തിരിക്കുന്നത്. ഈ പാത്രം ലോ ഫ്ലെയിമിൽ വെച്ച് ഉടനെ തന്നെ വെള്ളരിയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഒരു സാധാ ഗ്ലാസ്സിന് മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇനി തീ മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് 2 മിനിറ്റ് വേവിക്കാം. ഇതിവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളരിക്കയിൽ നിന്നും കൂടി കുറച്ച് വെള്ളം ഇറങ്ങി വരും. ഇവിടെ കഷ്ണങ്ങളൊക്കെ ട്രാൻസ്പെറൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം വെന്തിരിക്കുന്നു. ഇനി ഇതിലുള്ള കുറച്ച് വെള്ളം നമുക്ക് മാറ്റി വയ്ക്കാം. ഈ വെള്ളം നമ്മൾ കളയുന്നില്ല. ഇതൊരു പരന്ന പാത്രത്തിൽ ഒഴിച്ചു വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ നേരത്ത് നമ്മൾ മാറ്റി വെച്ച വെള്ളരിയിലെ വെള്ളം മിക്സിയുടെ ജാറിലൊഴിച്ച് ബാക്കി പറ്റി പിടിച്ചിരിക്കുന്ന അരപ്പും കൂടി കലക്കി ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം തീ ഓഫാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് അധികം പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഈ സ്റ്റേജിൽ ഉപ്പ് കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഉപ്പ് ആവശ്യമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അവസാനത്തെ സ്റ്റെപ്പിലേക്ക് പോകാം. ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. 2 ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് മൂപ്പിക്കണം. ഉള്ളി മൂത്ത് വരുമ്പോൾ 2 ഉണക്കമുളക്, ആവശ്യത്തിന് കറിവേപ്പില ഇവ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് പച്ചടിയുടെ മുകളിലേക്ക് താളിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിയും സിമ്പിളുമായ വെള്ളരിക്ക പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇത് ആർക്കും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.